പാർവതിയുടെ ഒരു സ്ട്രോങ് റോൾ ക്യാരക്ടർ ഫിൽഡ് ഒക്കെ ആയിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. കരഞ്ഞു തീർന്നിട്ടില്ല, ബുദ്ധിമുട്ടായിരുന്നു. ഭയങ്കര എല്ലാ ക്യാരക്ടേഴ്സിനെയും പടം ചർച്ച ചെയ്യുന്നു, നല്ലതും ചെയ്തു. ലാസ്റ്റ് കുറച്ച് കാലങ്ങളായിട്ട് നല്ല നല്ല ബിഗ് ഹിറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. ദിസ് ഇസ് എ വേറെ ലൈൻ ഓഫ് വേറെ ഒരു സ്പേസ് ആണ്. ആ പടങ്ങൾ കാണാനും മലയാളം ഓഡിയൻസസ് ഉണ്ടാവും. പാർവതിയുടെ ഒരു സ്ട്രോങ് റോൾ ക്യാരക്ടർ ഫിൽഡ് ഒക്കെ ആയിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. ഐ ജസ്റ്റ് സോ ഹാപ്പി. എനിക്ക് ആക്ടർ എന്നുള്ള ഉപരി എനിക്ക് ഒരു ഹ്യൂമൻ ബീങ് എന്നുള്ള നിലയിൽ എനിക്ക് പാർവതി ഒരുപാട് അറിയാം. അത് നോക്കുമ്പോൾ ഒരുപാട് ഇഷ്ടമുള്ള എൻ്റെ ഒരു ഫേവറേറ്റ് ആക്ടറും ഫേവറേറ്റ് ഹ്യൂമൻ്റെ ഭാഗത്തുനിന്ന് ഭയങ്കര നല്ലൊരു മികച്ച സിനിമയും മികച്ച പെർഫോമൻസും കിട്ടിയതിൽ സന്തോഷമുണ്ട്. പിന്നെ ഉർവശി പാർവതി എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ നമുക്ക്, ഞാനിത് പറഞ്ഞാൽ നിങ്ങളിത് എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. എങ്ങനെ എടുത്താലും എനിക്കൊരു എനിക്ക് ലാലേട്ടനും മമ്മൂക്കയും രണ്ടുപേരും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവര് വരുമ്പോ ഒരു പവർ പ്ലേ ഉണ്ടല്ലോ, അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ആ പവർ ആ ഒരു സ്ക്രീൻ പ്രസൻസ് കംപ്ലീറ്റ് ചെയ്ത പോലെ ഉർവശിയും പാർവതിയും ഒരുമിച്ച് കോംബോ. യെസ്, എന്നാ അതൊരു എന്താ പറയാ, ഹീറോയിസം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സാധനമല്ലോ. വളരെ റിയൽ ആയിട്ട് മെച്ചോർഡായിട്ടുള്ള സ്പേസിലുള്ള പെർഫോമൻസ് ആണ്. ഗംഭീര സിനിമയാണ്, ഇതാരും മിസ് ചെയ്യരുത്, എല്ലാവരും പോയി കാണണം. കണ്ണു നിറഞ്ഞോ? പലരും കണ്ണു നിറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. പോകുന്ന ഒരു കഥയും ഒരുപാട് ലെയേഴ്സ് ഉള്ള ക്യാരക്ടേഴ്സും ആണ് ഇവര് പെർഫോം ചെയ്തത്. പിന്നെ ഈ സിനിമ കാണാനുള്ള പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? സിനിമ മിസ് ചെയ്യരുത്, പോയി കാണണം. തിയേറ്ററിൽ പോയി ഉള്ള തിയേറ്ററിൽ ഓടുന്ന സമയത്ത് തിയേറ്ററിൽ തന്നെ പോയി കാണണം. നല്ല എക്സ്പീരിയൻസ് ആണ്.